നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സുകളും യാത്രയും പ്രഹസനമാവുകയാണ് ഇന്നലെ കണ്ണൂരിൽ നാലു മണ്ഡലങ്ങളിൽ സദസ്സ് നടത്തി ജനങ്ങളുടെ പരാതികൾ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഒറ്റയിടത്തും നേരിട്ട് കേൾക്കുന്നില്ല വകുപ്പ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് ഇരുപത് കൗണ്ടറുകളിലായാണ് പരാതികൾ സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രിക്കാരുടെ പരിപാടികളിൽ രാ രാഷ്ട്രീയ പ്രസംഗം നടത്തുവാൻ മാത്രമാണ് സമയം കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് മണിക്കൂറുകൾ നീണ്ട രാഷ്ട്രീയ പ്രസംഗമാണ് മുഖ്യമന്ത്രി നടത്തുന്നത് ഇരുപത് മന്ത്രിമാർ മുഖ്യമന്ത്രിയോടൊപ്പം ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട് എങ്കിലും അവരെല്ലാം കാഴ്ചകൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് പലർക്കും പ്രസംഗിക്കാൻ അവസരം പോലും ലഭിക്കുന്നില്ല വെറുതെ സദസ്സുകളിൽ കാഴ്ച അവർ ജനങ്ങളിൽ ആരെയും മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ പോലും അടുപ്പിക്കുന്നില്ല മുഖ്യമന്ത്രിയും പരിവാരങ്ങളും എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഉദ്യോഗസ്ഥർ കൗണ്ടറുകളിൽ പരാതികൾ സ്വീകരിച്ച് രജിസ്റ്റർ ചെയ്ത് പറഞ്ഞു വിടുകയാണ് ആഡംബരവും ദൂർത്തും ഒന്നുമില്ലെന്ന് അവകാശപ്പെടുന്നെങ്കിലും മന്ത്രിസഭ സഞ്ചരിക്കുന്ന ബസ്സിനോടൊപ്പം ഇരുപത്തിയഞ്ചിലധികം കാറുകളാണ് പൈവളിക മുതൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾ ശരിവെയ്ക്കുന്ന ദൂർത്ത് യാത്രയാണെന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്നുമുണ്ട് പരിപാടി സംഘടിപ്പിക്കുന്നത് സർക്കാരാണെങ്കിലും എല്ലായിടത്തും പൂർണ്ണ നിയന്ത്രണം സി പി എം നേതാക്കൾക്കും അണികൾക്കുമാണ് ജില്ലകളിൽ മൂന്നും നാലും ദിവസം സദസ്സുകൾ നടക്കുമ്പോൾ സർക്കാർ ഓഫീസുകൾ ഏറെക്കുറെ നിശ്ചലം തന്നെയാണ് പ്രാദേശികമായി വില്ലേജ് ഓഫീസർമാരും മറ്റും ചെയ്യേണ്ട പരാതി സ്വീകരിക്കലിന് മന്ത്രിമാർ എത്തേണ്ടതുണ്ടോ എന്ന് സദസ്സുകളിൽ ചർച്ചയാകുകയും ചെയ്യുന്നു മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും നേരിട്ട് കണ്ട് പരാതിപ്പെടാൻ പോലും ആകുന്നില്ലെങ്കിൽ എന്തിനാണ് ഈ പ്രഹസനം എന്ന ചോദ്യവും വ്യാപകമായി ഉയരുകയാണ് കൗണ്ടറുകളിൽ ലഭിക്കുന്ന ഭൂരിഭാഗം പരാതികളും സാമ്പത്തിക സഹായത്തിനാണ് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പരാതി തീർപ്പാക്കുമെന്ന് പറയുമ്പോൾ ക്ഷേമ പെൻഷനുകൾ പോലും നൽകാൻ കഴിയാത്ത സർക്കാരിന് എങ്ങനെ ഇത് ചെയ്യാനാകും എന്നതും വലിയ ചോദ്യമാണ് അതേസമയം ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ മൺചട്ടിയുമായി അടിമാലിയിൽ ഭിക്ഷയാജിച്ച് പ്രതിഷേധിച്ച മറിയക്കുട്ടിക്കും അന്നക്കുട്ടിക്കും സഹായ വാഗ്ദാനവുമായി നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാർ രംഗത്തെത്തിയിരുന്നു ഇരുവർക്കും ഒരു വർഷത്തെ പെൻഷൻ തുക നൽകാമെന്ന് കൃഷ്ണകുമാർ ഫോണിൽ വിളിച്ച് ഇരുവരെയും അറിയിച്ചു ഈ പ്രായത്തിൽ പിച്ചച്ചട്ടി എടുത്ത് ഇറങ്ങേണ്ട കാര്യമില്ല പെൻഷൻ മുടങ്ങിയിരിക്കുകയാണല്ലോ ഒരു വർഷത്തെ പെൻഷൻ ഞാൻ തന്നേക്കാം എന്നാണ് കൃഷ്ണകുമാർ മറിയക്കുട്ടിയോട് പറഞ്ഞത് മറിയക്കുട്ടിക്ക് ലക്ഷങ്ങളുടെ ആസ്തി ഉണ്ടെന്നായിരുന്നു സി പി എം അനുകൂലികളുടെ പ്രചാരണം പാർട്ടിയുടെ മുഖപത്രത്തിൽ വന്ന വാർത്ത ഏറ്റെടുത്തായിരുന്നു അണികൾ വ്യാപകമായി പ്രചാരണം നടത്തിയത് ഒരു തരത്തിൽ അതൊരു ആക്രമണമായിരുന്നു സ്വന്തമായി രണ്ട് വീടുണ്ടെന്നും അതിൽ ഒരു വീട് അയ്യായിരം രൂപയ്ക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണെന്നുമായിരുന്നു പ്രചാരണം ഇതുകൂടാതെ ഒന്നര ഏക്കറോളം സ്ഥലമുണ്ടെന്നും ഇവരുടെ മക്കളും സഹോദരങ്ങളും ഉൾപ്പെടെയുള്ളവർ വിദേശത്താണെന്നുമായിരുന്നു സി പി എം മുഖപത്രത്തിലെ വാർത്ത ഒന്നര ഏക്കർ സ്ഥലവും രണ്ടു വീടും ഉണ്ടെന്ന വ്യാജ പ്രചാരണത്തിനെതിരെ മറിയക്കുട്ടി പോയത് ഹൈക്കോടതിയിലേക്കാണ് ഭൂമിയില്ലെന്ന് മന്നാങ്കണ്ടം വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തി നൽകിയതോടെയായിരുന്നു ഈ തീരുമാനം